നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ പണം കടം കൊടുക്കുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ പലർക്കും പൈസ കടം കൊടുക്കാറുണ്ട്. പൈസ മാത്രമല്ല, പല സാധനങ്ങളും, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു സൗഹൃദത്തിന്റെ പേരിൽ പലപ്പോഴും കടം കൊടുക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ കടം കൊടുത്ത പണം പിന്നീട് അതൊരു കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലാണ് ഈ അതിദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. അതും ഇന്നലെ ദീപാവലി ആഘോഷമായിരുന്നു രാജ്യത്തെങ്ങും. ആ ഒരു ആഘോഷ നിറവിൽ നിൽക്കുമ്പോഴാണ് ഒരു കൊലപാതക വാർത്ത കൂടി, വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കൊലപാതക വാർത്ത കൂടി പുറത്തുവരുന്നത്. അതിന് പിന്നിലും പണം കൊടുത്തതുമായി ഉണ്ടായിട്ടുള്ള ഒരു വാക്കുതർക്കമാണ്. ഇത്തരത്തിലുള്ള വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതും വീണ്ടും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ദീപാവലി ആഘോഷിക്കുന്നതിനിടെ വീടിന് പുറത്ത് വെച്ചിട്ട് വെടിയേറ്റാണ് 44-കാരനും കൗമാരക്കാരനായ മരുമകനും മരിച്ചിരിക്കുന്നത്. പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് 16-കാരൻ കൊട്ടേഷൻ നൽകിയാണ് ഇത്തരത്തിൽ 2 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഈ കൊല നടത്തിയ വാടക കൊലയാളി ഏൽപ്പിച്ചിട്ടുള്ള ഈ ഒരു 16-കാരൻ പിടിയിലായിട്ടുണ്ട്. ഡൽഹിയിലെ ഷഹ്ദാരയിലുള്ള ഫാർഷ് ബസാറിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ദീപാവലി ആഘോഷങ്ങൾക്കിടെ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു കൊലപാതകം അവിടെ അരങ്ങേറിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 44-കാരനായ ആകാശ് ശർമ്മയും 16-കാരനായ ഋഷഭ് ശർമ്മയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ആകാശ് ശർമ്മയുടെ 10-വയസ്സുകാരനായ മകൻ ക്രിഷ് ശർമ്മയും ദീപാവലിയോടനുബന്ധിച്ച് വീടിന് പുറത്ത് പടക്കം പൊട്ടിക്കുകയായിരുന്നു. ആ പുറത്ത് വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ അത് കാണാനായിട്ട് സാധിക്കും. സമീപത്തുള്ള വീടുകളിലൊന്നും അവിടെ നിന്ന് ആളുകളെയൊന്നും ഈ ഒരു CCTV ദൃശ്യത്തിൽ കാണാനില്ല. പക്ഷേ ഈ ഒരു കുടുംബം അവിടെ ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. ഇതിനിടെയാണ് 16-കാരനായ ഒരു ആൺകുട്ടി ഇരുചക്ര വാഹനത്തിൽ വാടക കൊലയാളിയുമായി എത്തുന്നത്. അതും ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് 16-കാരനായിട്ടുള്ള ആകാശ് ശർമ്മയുടെ കാൽ സ്പർശിക്കുന്നതിന് പിന്നാലെ, അതായത് കാൽ അവിടെ തൊട്ട് വന്നിക്കുകയാണ്, തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു വാടക കൊലയാളി അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വാടക കൊലയാളി ഈ ഒരു ആളെ നോക്കി അവിടെ വെടിയുതിർക്കുകയായിരുന്നു. അതും ദൃശ്യങ്ങളിൽ കാണാം. ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ആകാശ് ശർമ്മ കൊല്ലപ്പെടുകയും മകനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ കൊലയാളികൾക്ക് പിന്നാലെ ഈ ഒരു മരുമകൻ ഓടുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മരുമകനെയും ഈ ഒരു സംഘം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 16-കാരൻ ആകാശ് ശർമ്മയ്ക്ക് പണം കടമായി നൽകിയിരുന്നതായും ഇത് പിന്നീട് തിരിച്ചു നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഇവരിവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. 17 ദിവസം മുമ്പാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതിനായിട്ട് ദീപാവലി ദിവസം തെരഞ്ഞെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തയാൾക്കും ഇരയായ ആകാശിനും കുടുംബത്തിനുമെതിരെ മുൻപും കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു തോക്ക് ലഭിച്ചത്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഈ ഒരു പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ മറ്റെന്തെങ്കിലും വിഷയം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ ഒരു ദൃശ്യം CCTV ദൃശ്യം ഇപ്പോൾ എല്ലായിടത്തും വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ പരക്കുകയാണ്.